السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാർ, സൂറത്തുൽ ഇൻസാനിലെ 18 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ 19 മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം. അതൊന്ന് ആദ്യം പാരായണം ചെയ്യാം അല്ലേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ إذا رأيتهم حسبتهم لؤلؤا منثورا وإذا رأيت ثم رأيت نعيما وملكا كبيرا. 19 20 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. ഓത്തിൽ തജ്വീദ് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വയതൂഫു അലൈഹിം വിൽദാനുൻ, അലൈഹിം വി, ഈ സാക്കിനായ മീമിന് ശേഷം വാ വരുന്ന സമയത്ത് മീമ് ശരിക്ക് ചുണ്ട് കൂട്ടി പറഞ്ഞതിന് ശേഷമാണ് വാ പറയേണ്ടത്. അപ്പോഴേ അക്ഷരങ്ങൾ ക്ലിയർ ആകുകയുള്ളൂ. വയതൂഫു അലൈഹിം വിൽദാൻ, അലൈഹിം വി, അങ്ങനെ തന്നെ പറയണം. നമ്മൾ സ്പീഡിൽ ഓതി പോവുകയാണെങ്കിൽ പോലും മീമ് ശരിക്ക് പറയാതെ വാ എന്ന് പറയരുത്. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. വിൽദാനും മു, അവിടെ തെൻവീൻ്റെ ശേഷം മീം വന്നു അല്ലേ, നുൻ മു. അപ്പോൾ തെൻവീൻ്റെ ശേഷം സാക്കിനായ നൂനിൻ്റെ തെൻവീൻ്റെ ശേഷം മീം വന്നാൽ ഇതകാമും ബി കൊന്ന മറി മണിച്ച് അല്ലെ, കൊന്നത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതകാം ചെയ്യണം. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂന ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅം മൻസൂറ. പിന്നെ സാധാരണഗതിയിൽ ഇവിടെ തെറ്റാറുള്ളൊരു ഭാഗം ലുഅലുഅ എന്ന് പറയും. ഹസിബതഹും ലുഅലുഅ മൻസൂറ, അങ്ങനെ പറയാൻ പാടില്ല. ലുഅലുഅ എന്നാണ് പറയേണ്ടത്. ലുഅലുഅ എന്ന് എന്ന് പറയേണ്ടത് കുത്തുബജത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹസിബതഹും ലുഅലുഅ മൻസൂറ, ലുഅലുഅ മൻസൂറ. സദഖല്ലാഹുൽ അലിയുൽ അദീം. മൻസൂറ, നൂനിന് ശേഷം സ വന്നപ്പോൾ ഇഹ്ഫ ആണ് അവിടെ തുടക്കുന്നത്, മറച്ചു മണിക്കുക. മൻസൂറ, നൂന് പുറത്തു കാണരുത്, കേൾക്കരുത്. മൻസൂറ എന്നല്ല, മൻസൂറ. അട്ടെ, ഇനി എന്താ അതിൻ്റെ അർത്ഥം എന്ന് പഠിക്കാം. വയതൂഫു അലൈഹിം, സ്വർഗത്തിൻ്റെ ആളുകൾക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അലൈഹിം എന്ന് പറഞ്ഞാൽ അബ്രാർ, നല്ല പുണ്യവാന്മാരായ ആളുകൾ നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ അടുക്കലൂടെ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ആര്, വിൽദാനും, ചില കുട്ടികൾ. മുഖല്ലദൂൻ, ശാശ്വത നിവാസികളായ, അതായത് എന്നെന്നും സ്വർഗത്തിലുള്ള ചില കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് അല്ലാഹു തആല പറയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെങ്ങാനും അവരെ കണ്ടാൽ എന്താ തോന്നുന്നറിയോ, ഇതാറ ഐതഹും, അങ്ങ് അവരെ കണ്ടാൽ, ഹസിബ്തഹും, അങ്ങ് അവരെക്കുറിച്ച് വിചാരിക്കുന്നതാണ് എന്ത്, ലുഅലു അം മൻസൂറ, വിതറിയിടപ്പെട്ട മുത്തുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. അപ്പോൾ വിതറിയിടപ്പെട്ട മുത്തുകൾ പോലെ സൗന്ദര്യമുള്ള, അത്രയും ചൊറുക്കുള്ള, സ്വർഗത്തിൽ ശാശ്വത നിവാസരായ കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. പാത്രങ്ങൾ കൊണ്ടേ, കുടിക്കാനും ഭക്ഷണങ്ങൾ കൊണ്ടൊക്കെ, പാനപാത്രങ്ങൾ കൊണ്ടും ഇങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടേയിരിക്കും ഈ കുട്ടികൾ എന്നാണ്. ആ കുട്ടികളെ ഇതാ റായിത്തഹും, അങ്ങ് അവരെ കണ്ടാൽ, ഹസിബത്ത, അങ്ങ് വിചാരിക്കും, അങ്ങ് കരുതും, ഹും അവരെക്കുറിച്ച് എന്ത്, മുത്തുകളാണ് എന്ന് കരുതും. എങ്ങനെയുള്ള മുത്തുകൾ, മൻസൂറ, വിതറപ്പെട്ട. കുട്ടികളിങ്ങനെ അവിടെ ഇവിടെ നടക്കുമ്പോൾ മുത്തുകൾ വിതറിയത് പോലെ നിങ്ങൾക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്, എന്തൊരു സൗന്ദര്യമായിരിക്കും അല്ലേ. ലു ലു എന്ന് പറഞ്ഞാൽ മുത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലു ലു എന്ന് പറഞ്ഞാൽ മുത്ത്. ഹസിബ, കരുതി, വിചാരിച്ചു എന്നൊക്കെ അർത്ഥം പറയാം. തവാഫ യതൂഫു എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ തവാഫ് എന്ന് പറയില്ലേ, കഅബ തവാഫ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് ഇവിടുന്ന് പോകുന്നതാണ്. തവാഫ യതൂഫു തവാഫൻ, ചുറ്റിക്കറങ്ങൽ. അപ്പോൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും വിൽദാനൻ കുട്ടികൾ.
വലദുൻ എന്നതിൻ്റെ ഒരു പ്ലൂറലാണ് വിൽദാൻ. ഔലാദ് എന്നുമുണ്ട്, വിൽദാൻ എന്നുമുണ്ട്, കുട്ടികൾ എന്നർത്ഥം. ആട്ടെ, അപ്പോൾ സ്വർഗസ്ഥരായ ആളുകളെ സ്വീകരിക്കാൻ, അവരെ വിശേഷ വസ്ത്രങ്ങൾ അണിയിക്കാൻ, അവർക്ക് ആഭരണങ്ങൾ അണിയിച്ചിട്ട് അവരെ സ്വർഗത്തിലെ ആരാമങ്ങളിലേക്ക് ആനയിക്കാൻ, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സൽക്കരിക്കാൻ അവിടെ കുട്ടികളുണ്ടാകും. ഈ കുട്ടികളെക്കുറിച്ചാണ് മുഹല്ലദൂൻ എന്ന് പറഞ്ഞത്, ശാശ്വത ജീവിതം നൽകപ്പെട്ടവർ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവർ പിന്നെ അവരാ ചൊറുക്കിന് അല്ലെങ്കിൽ ആ ഭംഗിക്ക് ഒരു കാലത്തും ഒരു കോട്ടവും വരികയില്ല. അവരെത്ര കാലം സ്വർഗത്തിലുണ്ടായാലും അതേ സൗന്ദര്യമുള്ള ആളുകളായിരിക്കും. മുത്തുവിതറിയ പോലെ എന്ന ആ ഉദാഹരണം, അവരുടെ ഒരു കൗതുകം അല്ലെങ്കിൽ അവരുടെ ഭംഗി, അവരുടെ ആകാര വടിവ്, ഇതൊക്കെ ശരിയായി മനസ്സിലാക്കി തരുന്ന ഒരു പ്രയോഗമാണ്. മാത്രമല്ല, ഒരുപാട് കുട്ടികളുണ്ടാവും എന്നും നമുക്കവിടെ നിന്ന് മനസ്സിലായി. ആണ് വിതറപ്പെട്ട മുത്തുകൾ എന്ന് പറഞ്ഞാൽ കുറേ മുത്തുകൾ ഉണ്ടാവണ്ടേ? അപ്പോൾ ആ കുട്ടികളുടെ എണ്ണത്തിലെ ആധിക്യവും ഈ ആയത്ത്, ഈ ഭാഗം മൻഫൂറ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഇതിനെ, ഈ കുട്ടികളെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. സ്വർഗത്തിലുള്ള കുട്ടികൾ ആരാണ് എന്നതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുട്ടികളാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, എന്താണ് പറയുക, ചെറുപ്രായത്തിലെ മരണപ്പെട്ടു പോയ മുക്കല്ലഫ് ആയ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, സ്വർഗത്തിൽ വേറെയും ഇതിന് പ്രത്യേകമായി അള്ളാഹു തആല ഉണ്ടാക്കിയ സൃഷ്ടിച്ച കുട്ടികളാണ് എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ പല എന്ന അഭിപ്രായമുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ കുട്ടികൾ ആരായിരിക്കും എന്നത് മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതിനുള്ള വഴികൾ നമ്മൾ തേടുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് ചെയ്യേണ്ടത്. റബ്ബ് നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. 20-ാമത്തെ ആയത്ത് എന്താണ്? അള്ളാഹു തആല ഇനി പറയാണ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുക, ഇതൊന്നും അല്ലട്ടോ, അവിടെ ചെന്നാലും നിങ്ങൾ കാണാനിരിക്കത് എന്താണെന്നറിയോ, ഭയങ്കര സുഖമായിരിക്കും. അതാണ് അള്ളാഹു തആല ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നമ്മളൊക്കെ വിശദീകരിച്ച് തന്നിട്ട് ഇനി അതിലേറെ എന്താണ് പറയുക, ഇതൊന്നും അല്ല, ഇതിലേറെ സുഖമായിരിക്കും എന്ന് പറയുകയാണ്, നമ്മളെ ഉത്സാഹിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്. വൈദാ റായിത്ത, നബിയെ അങ്ങ് അവിടം കണ്ടാൽ, വൈദാ റായിത്ത സമ്മ, നബിയെ അങ്ങ് അവിടം കണ്ടാൽ, റായിത്ത അങ്ങക്ക് കാണാം, നഈമൻ വലിയ അനുഗ്രഹം, വമുൽക്കൻ രാജകീയത, കബീറൻ വലിയ. വൈദാ റായിത്ത, നബിയെ അങ്ങ് കണ്ടാൽ, സമ്മ അവിടെ അങ്ങ് കണ്ടാൽ, നിങ്ങൾ ആ സ്വർഗം അവിടെ കാണുകയാണെങ്കിൽ, റായിത്ത അങ്ങേക്ക് കാണാം, നഈമൻ അനുഗ്രഹം കാണാം, വമുൽക്കൻ രാജകീയതയും കാണാം, കബീറൻ വലിയ. അപ്പോൾ എന്താണ് പറയുക, അതിനെല്ലാം ഉൾക്കൊണ്ടു. എന്താണ് ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ സുഖമാണ്, എന്തൊക്കെ ആഢ്യത്വമാണ്, രാജകീയതകാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഈ ആയത്തിൽ അള്ളാഹു തആല ഒരൊറ്റ ചെറിയ ആയത്തിൽ ഉൾപ്പെടുത്തി. നിങ്ങളവിടെ കാണുകയാണെങ്കിൽ, നമ്മൾ പറയില്ലേ, ഞാൻ എന്നോടൊന്നും പറയുന്നില്ല, എന്താ അവിടെ വന്ന് കാണന്നെ വേണമെന്ന് നമ്മൾ പറയാറില്ലേ. എന്നതുപോലെ അള്ളാഹു തആല അവസാനം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്, നബിയെ നിങ്ങളവിടെ വന്ന് കാണുകയാണെങ്കിൽ, നഈമൻ വമുൽക്കൻ കബീറ, ഭയങ്കര സുഖമായിരിക്കും എന്നാണ്. അല്ലാത്തൊരു രാജകീയത, ഒരു ആഢ്യത്വം, എങ്ങനെയാണത് വർണ്ണിക്കാൻ കഴിയുന്നുള്ളത്? വർണ്ണിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഉത്തരം. ഒരു മനുഷ്യൻ്റെ മനസ്സിലും ചിന്തയിലും വരാത്ത അത്രയും സുഖമാണ് ഹദീസുകളിൽ കാണാം. അത് ഏറ്റവും ചെറിയ ആൾക്കും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ തറജുള്ള ആൾക്ക് തന്നെ ഭയങ്കര സുഖ സൗകര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ വലിയ തറജുള്ള ആൾക്കാരെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ, ഹദീസുകളിലുണ്ടല്ലോ. എന്താണ് പറയുക, സ്വർഗത്തിലേക്ക് ആദ്യമായി, അല്ല, സ്വർഗത്തിലേക്ക് അവസാനമായി കടന്നു വരുന്ന ഒരാളുണ്ട്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട്, പിന്നെ നരകത്തിൽ നിന്ന് അവസാനം പുറത്തു വന്ന് സ്വർഗത്തിലും അവസാനം കടക്കുന്ന ഒരാളുണ്ട്. അയാളോട് പറയത്ര അള്ളാഹു തആല, നീ സ്വർഗത്തേക്ക് കടന്നു, ഇന്നലക്ക മിസ്ല ദുന്യാവ അശറത്ത് അംസാലിഹ, നിനക്ക് പിന്നെ ദുന്യാവ്, നീ ഇപ്പോൾ ദുന്യാവ് എന്നല്ല വന്നത്, ദുന്യാവ് എന്ന് വന്ന് നരകത്തിൽ നിന്റെ ശിക്ഷ അനുഭവിച്ചു സ്വർഗത്തിലേക്ക് വരാണ്. സ്വർഗത്തിൽ നിനക്ക് എന്തല്ലെന്നറിയോ, ദുന്യാവും ദുന്യാവിൻ്റെ പത്തരട്ടിയും അത്രയും നിനക്ക് സ്വർഗത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് അവസാനം പുറത്തിറങ്ങി സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളോട്, അവസാനം സ്വർഗത്തിലേക്ക് കടക്കണ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാളോട് പറയണ, നിനക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകണം എന്താണെന്നറിയോ, ദുന്യാവും ദുന്യാവിൻ്റെ പത്തരട്ടിയും അത്രയും നിനക്ക് ഇവിടെ സ്വർഗത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ദുന്യാവ് എത്രയായിരുന്നു? അപ്പോൾ ആ ദുന്യാവും പത്തരട്ടിയും അതുപോലെ നിനക്ക് സ്വർഗത്തിൽ സുഖിക്കാം എന്നുള്ളവനോട് പറയുന്നു അത്രേ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദർജയിലുള്ള ആൾക്ക് അയാൾക്ക് അള്ളാഹുത്തല കൊടുക്കുന്ന അധികാരവും സുഖവും, ആ പിന്നെ എന്താണ് പറയുക, അധികാര പരിധിയുമൊക്കെ അദ്ദേഹത്തിന്
2000 വർഷം നോക്കിയാലും മറ്റ എന്താണ് പറയുക, അറ്റത്തേക്ക് എത്തൂരാന്ന്. അത്രയും വിശാലമായ അധികാര പരിധി സ്വർഗത്തിലേറ്റവും താഴ്ന്ന ദർജയുള്ള ആൾക്ക് അള്ളാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. 2000 വർഷത്തെ സഞ്ചാര ദൂരം. ഇതൊക്കെയാണ് ചെറിയ ആൾക്ക് കിട്ടണമെങ്കിൽ പിന്നെ വലിയ ആൾക്ക് എന്തേക്കാരം കിട്ടുക? വർണ്ണിക്കാനാവാത്ത സുഖങ്ങളും വലിയ അധികാരവും. അതാണ് ആ 20-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയാറുണ്ട് സ്വർഗത്തിൻ്റെ വർണ്ണനകളൊക്കെ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. സർവ്വസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ള മരണമില്ലാത്ത ഒരു ജീവിതമാണ്, മടക്കമില്ലാത്ത ഒരു ജീവിതമാണ്. ആ സുഖത്തിന് പിന്നെ ഒരു അവസാനമില്ല. സ്വർഗത്തിൽ ഒരു ചാൺ സ്ഥലം ലഭിക്കുന്നത് ഭൂമിയിലും അതിലുള്ളതുമെല്ലാം ലഭിക്കുന്നതിനേക്കാൾ മുഅ്മിനായൊരു മനുഷ്യന് ഉത്തമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചാണ് കിട്ടുന്നത് ഭൂമിയും അതിലുള്ളതിലും എല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കുക? നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പറഞ്ഞതുപോലെയാണ് മനസ്സിലാക്കുക. എന്താ കാരണം? ഈ പരലോക സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മുടെ അറിവിനും അനുമാനത്തിനും അതീതമാണ്. നമുക്കത് അപരിചിതങ്ങളാണ്. മരണശേഷം അനുഭവത്തിൽ കാണുമ്പോഴല്ലാതെ അതൊന്നും സാക്ഷാൽ രൂപത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. ഈ ഹദീസിൽ ഖുർആനിൽ പറഞ്ഞത് അംഗീകരിക്കുകയല്ലാതെ. രണ്ടാമതായി, നമുക്ക് സുപരിചിതമായ ചില ഭാഷയിലൂടെ പ്രയോഗങ്ങളൂടെ അല്ലാതെ ഏതൊരു കാര്യവും നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ലല്ലോ. ഇനി അഥവാ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവയെപ്പറ്റി പറയുന്ന ഏതെങ്കിലും അപരിചിതമായ വാക്കുകൾ നമ്മളോട് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല. ഏയ്, ഈ പറയപ്പെട്ട സുഖങ്ങളെക്കുറിച്ചൊക്കെ അപരിചിതമായ ചില വാക്കുകൾ അള്ളാഹു നമ്മളോട് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് അറിയുന്ന ഭാഷയിലൂടെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന വാക്കുകളിൽ അള്ളാഹു തആല നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇത്തരം ചില പേരുകൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പഴമുണ്ട്, കള്ളുണ്ട്, വെള്ളിയുണ്ട്, പട്ടുണ്ട്, വളയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും അതേ പേരുകൾ നമുക്കറിയാവുന്ന അതത് വസ്തുക്കളുടെ തോത് വെച്ച് അല്ലെങ്കിൽ ഭംഗി വെച്ച് രൂപം വെച്ച് നമ്മൾ ഒരിക്കലും എന്താൻ പാടില്ല, അനുമാനിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് 20-ാമത്തെ ആയത്തിൽ നിന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര പറഞ്ഞാലും സ്വർഗത്തിലെ സുഖങ്ങൾ തീരൂല, അത് ഭയങ്കര സുഖമായിരിക്കും എന്നാണ് മനസ്സിലാക്കുക. അതാണ് 20-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു തആല പറയുന്നത്. വമുൽക്കൻ കബീറ, നഈമൻ വമുൽക്കൻ കബീറ, വലിയ രാജാധികാരവും അവിടെ ഉണ്ടാവും. എന്താണ് ഈ രാജാധികാരം എന്ന് പറഞ്ഞതിനർത്ഥം? ഇതിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളുമായി മലക്കുകൾ അവരുടെ അടുത്ത് വരാൻ അവരോട് അനുവാദം ചോദിക്കുന്നു എന്നാണ് അത്ര ഒരു ഉദ്ദേശം. മനസ്സിലാകണ്ടോ? രാജാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിന്നെ നമ്മൾ എല്ലോ നിലക്കും നമ്മളോട് നമ്മുടെ പെർമിഷനൊക്കെ വാങ്ങി നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് നമ്മളെ ശരിക്കും എന്താണ് പറയുക, മൈൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു 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 അവസ്ഥ. നമ്മൾ രാജാവിനെ പോലെ ആയിരിക്കും വരും. എന്നാൽ നമ്മളെ കാര്യങ്ങളും വരാൻ സമ്മതം ചോദിക്കും. മലായിക്കത്ത് വരെ, അള്ളാഹുവിൻ്റെ മലായിക്കത്ത് വരെ നമ്മുടെ അടുത്തേക്ക് വരാൻ അനുവാദം ചോദിക്കും. അതും വലിയ വലിയ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സമ്മാനങ്ങളുമായി മലക്കുകൾ അടുത്ത് വരാൻ സമ്മതം ചോദിക്കും. മാത്രമല്ല, വലിയ രാജാധികാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ സമ്മാനങ്ങളാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വലിയ സമ്മാനങ്ങൾ. പിന്നെ അതുമായി കടന്നു വരാൻ മലക്കുകൾ ഇവരോട് സമ്മതം ചോദിക്കും. അതാണ് ഒരർത്ഥം. അതുപോലെ തന്നെ മറ്റൊരർത്ഥം, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. വമുൽക്കൻ കബീറ, വലിയ രാജാധികാരം അല്ലെങ്കിൽ വലിയ എന്താണ് പറയുക, അധികാരം എന്നൊക്കെ പറഞ്ഞത് അള്ളാഹുവിനെ കാണാനുള്ള ആ ഒരു സുഖം. രാജകീയത എന്നാണ് മുൽക്കൻ എന്ന് പറഞ്ഞാൽ അർത്ഥം രാജകീയത. അപ്പോൾ ആ രാജകീയതയെക്കുറിച്ചാണ് ഈ അഭിപ്രായങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുവിനെ കാണാനുള്ള വലിയ സൗഭാഗ്യമാണ് ഈ രാജകീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ പറയില്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും വലിയ കൊട്ടാരത്തിൽ ചെന്നാൽ, വലിയൊരു വീട്ടിൽ ചെന്നാൽ, ഇതെന്താ നമ്മുടെ ഭയങ്കര രാജകീയതയാണല്ലോ, രാജാവിനെ പോലെ, രാജാവിനിരിക്കാനുള്ളത് പോലെ, അല്ലെ ഒരു കൊട്ടാരം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. രാജകീയമായ വീട് എന്നൊക്കെ പറയില്ലേ, രാജകീയ പ്രൗഢി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ അതാണ് അവിടെ മുൽക്കൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എല്ലോ എന്താണ് പറയുക, മേഖലകളും നമ്മൾ ഏർപ്പെടുന്നതും മേഖലകളും സുഖിക്കുന്നതും കിടക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വിശ്രമിക്കുന്നതും ഇതൊക്കെ രാജകീയമായിരിക്കും. വമുൽക്കൻ കബീറ. അപ്പോൾ രണ്ടഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മലക്കുകൾ പ്രത്യേക സമ്മാനങ്ങളുമായി അവരുടെ അടുത്ത് വരാൻ അനുവാദം ചോദിക്കുന്നു. രണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. മൂന്ന്, ഭൂമിയിൽ രാജാക്കൾക്ക് കിരീടം വെക്കുന്ന പോലെ ഇവർക്ക് പ്രത്യേക കിരീടം നൽകപ്പെടും, അങ്ങനെയും ഒരു ഉദ്ദേശമുണ്ട്. അതായത് ഈ സ്വർഗത്തിലെ ആളുകൾക്ക് പ്രത്യേകമായ കിരീടം അള്ളാഹു തആല കൊടുക്കും. അത് അതിനാണ് മുൽക്ക് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് പറയുക, വേറൊരു അഭിപ്രായം, നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന തൻ്റെ സാമ്രാജ്യമാണ് മുൽക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2000 വർഷത്തെ വഴിദൂരമൊക്കെ അത്രയും ദൂരമുള്ള സുഖ സൗകര്യങ്ങളാണ് ഓരോരുത്തർക്കും ലഭിക്കുക എന്ന്. അപ്പം ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന തൻ്റെ ആ സാമ്രാജ്യം, ആ അധികാര പരിധി, അതാണ് മുൽക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം.
ഇങ്ങനെയൊക്കെയാണ് ഇത് സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇൻഷാ അള്ളാ ഇനി നമ്മൾ 21-ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ.